ஒருமொழியுடைய காட்டிலே குளிரொளிவேல் நீளவே கனவு நெய்த நெஞ்சிலே கவிதமொழி மெல்லவே மிழிபிடையுவதாரு தூரே ஜனவரியிலே பூக்களே குறுமொழியுடைய காட்டிலே குளிரொளிவேல் രാത്രിയിലധികം കുടിക്കരുത്. It's so funny. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഹേയ്, എന്ത് ലേറ്റ് റിച്ചി? ജൂലി, നിനക്കൊരു പോർക്ക് കറിയുടെ മണം. ഓ, മണം പിടിക്കാൻ ഭയങ്കര കഴിവാണല്ലോ. കം റിച്ചി, കെയർഫുള്ളി. റിച്ചി, 1 മിനിറ്റ് ഷോപ്പിൽ ഒന്ന് കയറണം. ഓക്കേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു ടിൻ ചീസ് വേണം. ഓക്കെ, ഇപ്പൊ എടുത്തു തരാം. ചീസ്. കാര്യമൊക്കെ ശരി, തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഓ, ഇങ്ങനെ ചൂടാവല്ലേ മദാമ്മേ. പൈസ മമ്മി തരും. അതിന് പൈസ നമ്മൾ ചോദിച്ചില്ലല്ലോ. പൈസ എപ്പോഴെങ്കിലും തന്നാ മതി, പക്ഷെ എപ്പോഴെങ്കിലും തരണം. You bloody scoundrel. ആ പറഞ്ഞ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലായി. ആരെങ്കിലും കാണുമെന്നല്ലേ? ആരും കാണൂല. അനാവശ്യം പറയരുത്. അതിനോട് ആരാ അനാവശ്യം പറഞ്ഞു? താൻ. ഓഹോ, അത്രയ്ക്ക് ദേഷ്യത്തിലാണ്? എന്നാ പിന്നെ മദാമ അങ്ങ് പോയാട്ടെ. അല്ല പിന്നെ, അതെ, ചക്കാത്തിന് സാധനം വാങ്ങിക്കാൻ വന്നതും പോരാ, രൂപ 500 ചില്ലുവാനം തരാനുണ്ട്. ജൂലി, ജൂലി, ജൂലി മദാമേ, നമ്മള് വെറുതെ പറഞ്ഞതാ, പിണങ്ങല്ലേ. എന്ത് വേണമെങ്കിലും തരാം, നമ്മള് പറ്റിലെഴുതിക്കോളാം. ഇതാ പിടിക്ക്.
പിടിക്ക്. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. വട പഞ്ചുലി, ഷോപ്പിംഗ് ഇറങ്ങിയപ്പോ മുതൽ എന്താ ഒരു മൂഡ് ഔട്ട്? എന്തോ പ്രശ്നമുണ്ട്? സ്റ്റോപ്പ് ഇറ്റ് റിച്ചാർഡ്. ഓ, വലിയ സീരിയസ് ആണല്ലോ. സോ ഞാൻ പറഞ്ഞത് ശരി തന്നെ അല്ലേ? ഒന്ന് ചുമ്മാ തിരിക്ക് റിച്ചി. കം റിച്ചാർഡ്. ഓ, ഞാനില്ല. പാർട്ടി ഫുൾ സിംഗിളായി കഴിഞ്ഞെന്ന് തോന്നുന്നു. മമ്മി കാട്ടിക്കൂട്ടുന്ന ഒരു ഷോ അല്ലാതെ എന്താ? കടം വാങ്ങിച്ചും കടം പറഞ്ഞും നടത്തുന്ന പാർട്ടികൾ. ഐ എം സോ ഫെഡ് അപ്പ്. അതൊന്നും സാരമില്ല ജൂലി, എല്ലാം ശരിയായിക്കോളും. താങ്ക് യു റിച്ചി, ബൈ ബൈ. അപ്പ പറഞ്ഞ പോലെ തന്നെ സാധനം ഇപ്പൊ കൊണ്ടുവരുന്നേ. ഫോറിൻ ആണ്, ബോട്ടിൽ മാത്രം ഇന്ത്യനാണെന്നേ ഉള്ളൂ. പക്ഷേ ഫോറിൻ വിസ്കിയിൽ ഒഴിക്കാൻ ഇന്ത്യൻ വാട്ടർ തന്നെ വേണം. വാട്ട് ടു ഡു? എക്സ്ക്യൂസ് മീ. ജൂലി, ചീസ് കിട്ടിയില്ലേ? കിച്ചണിൽ വെച്ചിട്ടുണ്ട് മമ്മി. എന്തൊരു വേഷാ ഇത്! നിനക്കൊന്ന് സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്തൂടെ? വേഗം ഡ്രസ് മാറി ഡൈനിങ് ഹാളിലേക്ക് വാ. വൈ? എന്താ ജൂലി ഇത്? നിനക്ക് മാനേഴ്സ് അറിഞ്ഞൂടെ? ഇമ്പോർട്ടന്റ് ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അവരെ എന്റർടൈൻ ചെയ്യണ്ടേ? ഓ, അവരുടെ കാര്യം മമ്മി തന്നെ നോക്കിയാൽ മതി, ഞാനല്ല. എടി, ഈ പാർട്ടിയൊക്കെ ഇല്ലാത്ത പൈസ കൊണ്ട് ഞാൻ നടത്തുന്ന എന്തിനാണെന്ന് നിന്റെ വിചാരം? ഐ എം നോട്ട് എ ഫൂൾ. ആ പിള്ളയൊക്കെ ബിഗ് ഷോട്ട്സ് ആണ്. അവർ വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും. പിന്നെ ജോണിക്കും ഐലീനും ഒക്കെ സ്റ്റഡീസ് കഴിഞ്ഞാൽ മമ്മി നന്നായി പഠിച്ചാൽ അല്ലെങ്കിലും നല്ല ജോലി കിട്ടും. നിന്നോട് ആർഗ്യു ചെയ്യാൻ എനിക്ക് സമയമില്ല. എനിവേ, വേഗം ആ ചീസും എടുത്ത് ഹാളിലേക്ക് വാ. This is my eldest daughter, Julie. Hello. Hello, Julie. Julie, this is Mr. Pillai. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, മാനേജിംഗ് ഡയറക്ടർ CTC ഗ്രൂപ്പ് ഓഫ് കമ്പനി. മോള് വേഗം പഠിച്ച് പാസ്സായിട്ട് വാ, അങ്കിള് നല്ല ഒരു ജോലി തരാം. ഓക്കെ അല്ലേ മാർഗരറ്റ്? താങ്ക് യു. Dirty old guy. അയാളുടെ ഒരു ചീഞ്ഞ നോട്ടം. ആരുടെ കാര്യമ ജൂലി? ആ പിള്ളൈ അല്ലാതാരാ? ഓ, എനിക്ക് ശരിക്കും ലുക്ക് ഇട്ടിരുന്നു, ഇപ്പോഴും ദേഹം പൊള്ളുവാ. നെക്സ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ഹിറ്റ് ഹിം. Come on, get up. Good morning, Daddy. Good morning. My dear boy, endada kaalathe thanne thodangiyo? സ്റ്റഡി ടൈം അല്ലേ പാപ്പ? ഓ, ഓക്കേ 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 ഓക്കേ. ജൂലി! യെസ് ഡാഡി. ഗുഡ് മോർണിംഗ് ഡാഡി. ഓ, വാട്ട് ഡാഡി കാലത്തെ. അതെ, ജോലി ചെയ്ത് ക്ഷീണം കൊണ്ട് കുടിച്ചതാ മോളെ. ജോലിക്ക് പോകുമ്പോഴും കുടിക്കും. അത് ജോലി ചെയ്യാനുള്ള ഉത്സാഹം കൊണ്ട് കുടിക്കുന്നതാ. വേർ ഈസ് മമ്മി? മമ്മി കിച്ചണിലുണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങനെ കുടിച്ചു കുടിച്ച് കുടുംബം തെണ്ടും. ഒരു ദിവസം എഞ്ചിനും വണ്ടിയെല്ലാം എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുകയും ചെയ്യും. അതാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സിഗ്നൽ മേ കുടിക്കാതിരുന്നാൽ മതി. എന്താ ഇത്രച്ചിരിക്കണോ? കമോൺ ഡാർലിംഗ്, കമോൺ. ഐ വിൽ ടെൽ യു എ സ്റ്റോറി.
ജൂലി, ഞാൻ റെയിൽവേ യാർഡിലൂടെ നടന്നു വരുമ്പോ ആകെ പ്രാകൃതനായ ഒരു മനുഷ്യനെ കണ്ടു. ബെഗർ. ഞാൻ അയാൾക്കൊരു ചാർമിനാർ സിഗരറ്റ് കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു അവൻ സിഗരറ്റ് വലിക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു നീ എന്റെ കൂടെ വന്ന രണ്ട് പെഗ് വിസ്കി തരാം. അപ്പൊ അവൻ പറഞ്ഞു വിസ്കി കുടിക്കില്ല എന്ന്. എന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം ചീട്ട് കളിക്കാം. അവൻ ചീട്ടും കളിക്കില്ല. എന്നിട്ട് അവൻ പറയാ എനിക്ക് അങ്ങനെ യാതൊരു ദുസ്വഭാവവും ഇല്ല. സിഗരറ്റ് വലിക്കില്ല, മദ്യം കളിക്കില്ല, ചീട്ട് കളിക്കില്ല, പെണ്ണും പിടിക്കില്ല. അവനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കോലം എന്റെ ഡാർലിംഗ് കാണണം. മാഗി, ഞാൻ കുടിക്കാതിരുന്നാൽ ആ തെണ്ടിയുടെ കോലമായി. ഇത് കുറഞ്ഞ കേട്ടിട്ടുള്ളത്. ജൂലി, യെസ് ഡാഡി, ഇന്ന് കോളേജിൽ പോണ്ടേ? പോണം. ഇക്കൊല്ലം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ ഐ വിൽ ഗിവ് യു എ ബ്യൂട്ടിഫുൾ റിസ്റ്റ് വാച്ച്. റിയലി ഡാഡി? റിയലി. താങ്ക്സ് ഡാഡി. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലോ അല്ലേ? റിച്ചിക്ക് എന്തിനാ എന്റെ പ്രാർത്ഥന? ഒരിക്കലും പള്ളി കയറാത്തവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇനി എങ്ങാനും ദൈവം എന്നൊരു പാർട്ടി മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ജൂലിയെ പോലെ നല്ലൊരു പെൺകുട്ടി പ്രാർത്ഥിച്ച അത് മതി. ഹി വിൽ ബി ഹാപ്പി. ദൈവം പോലും വീണു പോകും ഈ വാചകമടിയിൽ. ഓക്കേ, ഞാൻ പോട്ടെ. നിക്ക്, ഒരു കാര്യമുണ്ട്. ജൂലിയെ തിരക്കി ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. കഴിഞ്ഞ ദിവസം കൺട്രി മ്യൂസിക്കിന്റെ ആൽബം കിട്ടിയാ കൊള്ളാന്ന് പറഞ്ഞില്ലേ? So fast. എങ്ങനെ കിട്ടി? Your wish is my command, baby. ഓ, പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ കോയമ്പത്തൂർ പോയിരുന്നു, അവനെ വിട്ടു വാങ്ങിപ്പിച്ചതാ. Thank you. It's my present for you. പിന്നെ ഈവനിങ് ഷട്ടിക്കോട്ടിൽ എത്തുമല്ലോ അല്ലേ? Yes, Richard. Okay, then come. കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ, കാത്തരുളീടു കൃഷ്ണ, കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ, നീലാംബുജാക്ഷ കൃഷ്ണ, എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ, സന്ധ്യാസമീരനാം സൗഭാഗ്യദാ വസുദേവദേവ കൃഷ്ണ, എന്റെ വനമാലിയായ കൃഷ്ണ. യദുവംശപാഹി കൃഷ്ണ, ഭക്ത പരിപാലനാഥ കൃഷ്ണ, നാരായണീയ കൃഷ്ണ, നന്മയേകേണമിന്റെ കൃഷ്ണ, മുരളീ മുകുന്ദ കൃഷ്ണ, മൂന്നു ലോകങ്ങൾ കൊടയ കൃഷ്ണ, ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ, എന്റെ ഗുരുവായ ഗാന കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ജൂലി എന്താ അവിടെ തന്നെ നിന്നറിഞ്ഞ്? ഞാൻ ആ പാട്ട് കേട്ട് ആസ്വദിച്ച് നിന്ന് പോയത്. പാട്ട് അത്രക്ക് ഇഷ്ടമാണോ? സത്യം പറഞ്ഞ ഈ വീട്ടിൽ വരുമ്പോ ബോഡിയും മൈൻഡും വല്ലാതെ ഫ്രഷ് ആവുന്ന പോലെയാ. മെലോഡിയസ് മ്യൂസിക്, പിന്നെ സംരണത്തിരിയുടെ മണം, സോ സ്വീറ്റ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലോ സദാ ലിക്കറിന്റെ മണം, പിന്നെ
ഈ ലോകത്തുള്ള എല്ലാ ആനിമൽസിന്റെയും ഇറച്ചിയിടമണം. ഇതൊന്നും ജൂലിയുടെ ഡാഡിയും മമ്മിയും കേക്കണ്ട. പിന്നെ മോറീസ് ഇന്ന് ഡ്യൂട്ടിയിലാണോ? ഇല്ല, ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫോ അതോ ഈ ഓഫോ? രണ്ട് വിധത്തിലും. അങ്കിൾ, ഡാഡിയെ കാര്യമായി ഒന്ന് ഉപദേശിക്കണം. ശരി, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് മോറീസിനോട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു അങ്കിൾ. ആ ചെരുപ്പൂട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഈ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നു ചെരുപ്പിട്ടോണ്ട് കയറരുതെന്ന്? കുട്ടികളല്ലേ, ക്ഷമിച്ചു കളയൂ. ആ പ്രസാദം ഇങ്ങോട്ട് വരൂ. ആ പിന്നെയും പോവുക, ഇങ്ങോട്ട് വരിക. പ്രസാദം ആ കുട്ടിക്ക് കൂടി കൊടുക്കൂ. ഭഗവാന്റെ പ്രസാദമല്ലേ, ദൈവം എനിക്കും തനിക്കും മാത്രമുള്ള അല്ല. കൊടുക്കൂ. വലത് കൈ നീട്ട്. കഴിച്ചോളൂ. എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി. പ്രസാദം തരാം. ആ ജൂലി ഇരിക്കൂ, ഉഷ ഇപ്പോൾ വരും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഓക്കെ ഓക്കെ അങ്കിൾ. ജൂലി, ഒരു 5 മിനിറ്റ്സ്. ഓക്കെ. ജൂലി. ഹായ് ശശി. ഹായ്. എന്നെത്തി? 2-3 ദിവസമായി. ശശിയുടെ കൽക്കട്ടയിലെ സ്റ്റഡീസ് ഒക്കെ തീരാറായോ? കഴിയാറാവുന്നു. അല്ല, ജൂലിയുടെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഉഷയുടെ ലെറ്റേഴ്സിലൊക്കെ ജൂലി ക്ലാസ്സിൽ ടോപ്പ് ആണ് ഞാൻ വായിക്കാറുണ്ട്. ഓ, സ്റ്റഡീസ് കഴിഞ്ഞ് എന്താ ശശിയുടെ പ്ലാൻ? ഏതെങ്കിലും നല്ലൊരു ആഡ് കമ്പനിയിൽ കോപ്പിറൈറ്ററായി ജോയിൻ ചെയ്യണം. ശശി കൽക്കട്ടയിൽ പോയതിനു ശേഷം യു ബിക്കേം മോർ ഹാൻസം. ഏർലിയർ യു വാസ് സോ ലീൻ. ഞാൻ മാത്രമല്ല, ജൂലിയും വളർന്നിട്ടുണ്ട്. ആഹാ, ചേട്ടന് പെൺകുട്ടികളോടൊക്കെ ഫ്ലേർട്ട് ചെയ്യാം. ഞാൻ ഏതെങ്കിലും പാവം ബോയിയോടൊന്നും മിണ്ടിയ അപ്പൊ ചേട്ടന് മറ്റുള്ളവർക്ക് വലിയ ടെൻഷനാ. എടി, അതിനെന്ത് ഫ്ലേർട്ടിംഗ് ആണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കല്ലേ. അല്ലെ ജൂലി? ഇങ്ങനെ ഞാനും കാര്യങ്ങൾ പറയുന്നതാ ഫ്ലേർട്ടിംഗ് എന്ന് പറഞ്ഞത്? അതങ്ങനെയാ ഉഷ, എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പൊസസീവ് ആവും. എന്നാ പാവം സിസ്റ്റേഴ്സ് ആണെങ്കിലോ, ബ്രദേഴ്സൊക്കെ കൂട്ടുകാരികളോട് റൊമാൻറ്റിക് ആയി ഇടപെടാൻ എൻകറേജ് ചെയ്യും. എന്നാ, ഞാൻ അത്ര വലിയ പാവം സിസ്റ്റർ അല്ല. മദാമേ, ഒന്നിങ്ങോട്ട് ബരിന്ന്. അമ്മ മദാമ മുമ്പ് വേണോന്ന് പറഞ്ഞ ചില ഐറ്റംസ് വന്നിട്ടുണ്ട്. ഉഷ, ഞാനിപ്പോ വരാം. കേറി വാ, കേറി വാ, കേറി വാ. ടിങ് ടിങ്, ഇത് കണ്ടാ മദാമേ, എല്ലാം ഫോറിൻ ഐറ്റംസാ, ഭയങ്കര വിലയുള്ളതാ. പക്ഷേ ജൂലി മദാമയ്ക്ക് ഞമ്മടെ വക ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതെന്താ? എനിക്ക് മാത്രം? അത് പിന്നെ, അത് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്നേഹമാണെന്ന് കൂട്ടിക്കൂടി. കൈയെടുക്കടോ. ഏയ് ജൂലി. യെസ് മമ്മി. കമിയാ. യു ആർ എ ഫൂൾ ജൂലി. നീ ആ റഹീമനെ ഇന്നലെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തെന്തിനാ? മമ്മി അതറിഞ്ഞോ? എന്നെ ഇൻസൾട്ട് ചെയ്താ പിന്നെ ഞാൻ വെറുതെ നിൽക്കണോ? മോളെ, ആ റഹീം നമ്മൾ എപ്പോ അത്യാവശ്യത്തിന് എന്നാലും കടം തരുന്നതല്ലേ. നീ കുറച്ചുകൂടെ മയത്തിൽ അയാളെ ഡീൽ ചെയ്താൽ മതിയായിരുന്നു. നിനക്കറിയാലോ എത്ര ബുദ്ധിമുട്ടിയാ നമ്മൾ ഈ സ്റ്റാറ്റസ് കീപ്പ് അപ്പ് ചെയ്ത് പോകുന്നതെന്ന്. സ്റ്റാറ്റസ്? സത്യത്തിൽ അയാളുടെ കരുണക്കുട്ടിക്കൊന്നും കൊടുത്തില്ലല്ലോ. ഇപ്പോഴത്തെ എന്റെ സങ്കടം. യു ആർ റൈറ്റ് മൈ ഡോട്ടർ.
തെമ്മാടിത്തരം കാണിക്കുന്നവന്റെ കാരണ കുറ്റി അടിച്ചു പൊട്ടിക്കണം. അവനല്ലെങ്കിൽ അവന്റെ ഫാദർ കടം തരും. എന്ന് മാത്രമല്ല അവന് കൊടുക്കാനുള്ള പണം ഞാൻ കൊടുക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വാച ഓടിച്ചാ മതിയല്ലോ. എണ്ണി പെറുക്കി കിട്ടുന്ന പൈസ കൊണ്ട് ഈ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകുന്ന ഡാഡിക്ക് മക്കൾക്കും അറിയണ്ടല്ലോ. എല്ലാത്തിനും ഞാൻ മാത്രമുണ്ട്. മാഗി, സോറി സോറി. വേണ്ട, ഒരു ഡാഡി മോളും. ഡാഡി, മാഗി, നമുക്കൊരു കാറ് വാങ്ങിക്കണം. ഞാനൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ട്. ആ കുറച്ച് പൈസ ഇപ്പൊ കൊടുക്കണം. ബാലൻസ് കുറേശ്ശെ കുറേശ്ശെ കൊടുത്താ മതി. കുറേശ്ശെ? ഈ കുറേശ്ശെക്ക് നമ്മൾ എവിടെ പോവും? ഞാൻ ജിമ്മി അയച്ചു തന്ന രൂപ അലമാരിയിൽ നിന്ന് എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, അതെന്റെ മോൻ കഷ്ടപ്പെട്ട് അയച്ചു തന്ന കാശ ആകാശിക്ക് തന്നേ. നോ നോ നോ, കാറും വേണ്ട, ഒരു കുന്തും വേണ്ട, കാശിക്ക് തരാനല്ലേ പറഞ്ഞത്. കാറ് വാങ്ങിക്കാൻ പറയുമ്പോ തമാശ കളിക്കുന്നു. ഈ കാറിന്റെ കാര്യം പറഞ്ഞത് എത്രാമത്തെ വഴക്കാം? I will kill you. Morris, give my money back. Maggie. ഹേയ്, കം ഓൺ ഡാഡി, മമ്മി അല്പസമയം കഴിയുമ്പോ നല്ല സ്നേഹമായിക്കോളും. ലെറ്റ്സ് പ്ലേ, കം ഓൺ. മോറിസ്, ഗിവ് മൈ മണി ബാക്ക്. ജൂലി. ഹായ് ശശി. ജൂലി എങ്ങോട്ടാ? വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട ശശി, ഞാൻ നടന്നോളാം. ഹേയ്, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുപോവാം. എനിക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പോവേണ്ടതാ. അതിനെന്താ, എല്ലായിടത്തും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓഹോ, അപ്പോ ടാക്സി സാർ ഫ്രീ ആയി ഓടുകയാണോ? ഹാ, ആവശ്യമെങ്കിൽ അങ്ങനെയും വേണമല്ലോ. തൽക്കാലം വേണ്ട, താങ്ക്സ്. ദാ, അവിടുന്ന് കാറ് പോകാത്ത ആ വഴിയാ എനിക്ക് പോവേണ്ടത്. ഓൾറൈറ്റ്, അപ്പോ ഇനി കാറ് പോകുന്ന വഴിയിലൂടെ പോകണ്ടപ്പോ കാണാം. ബൈ ബൈ ജൂലി. ജോണി, സീ ഹൂ ഇസ് ദാറ്റ്? ജൂലി, ഐലിൻ, മമ്മി, കം, ഡാഡി ബോട്ട് കാർ. Daddy, hi Johnny. നമ്മുടെ കാറാണോ? Yes, this is our car. Daddy, really? Really. Oh, you're great, Dad. Okay, okay. Daddy, Daddy, ഞങ്ങളെ കൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കോ? എല്ലാവരെയും പഠിപ്പിക്കും. Yes. Daddy, Mommy. Daddy, I think Mommy is very angry. Don't be silly, my darling. Come, come. Daddy, Daddy, ഇത് നല്ല കാറാണോ? Yes, yes. Beautiful. Good condition. മാഗ്നറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് മാത്രമാണ് കാർ ഉള്ളത്. Among എഞ്ചിൻ ഡ്രൈവേഴ്സ്, മോറിസ് ആൻഡ് ഫാമിലിക്ക് മാത്രമേ കാർ ഉള്ളൂ. സന്തോഷിക്കൂ. ഇറ്റ്സ് എ ഫോക്സ്വാഗൻ. ഫോറിനർ? യെസ്, ജർമ്മൻ ഇമ്പോർട്ടർ. എങ്കിൽ കൊള്ളാം. സർട്ടൻലി, നമുക്കിതൊന്ന് ആഘോഷിക്കാം. കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. ജൂലി, കം ഓൺ. ആ ജൂലി. ഓ ഡാഡി, എനിക്ക് വേണ്ട. ഈ ഗേളിന് ഒരു മാനേഴ്സും ഇല്ല. ബ്ലഡി ഇന്ത്യൻസിന്റെ മട്ട. കുറച്ച് മതി. ഫോർ യുവർ മമ്മീസ് ഹെൽത്ത്. ഓക്കെ. യെസ്, ചിയേഴ്സ്, ചിയേഴ്സ്. ആ, നമ്മൾ കാർ വാങ്ങി വരും, നാളെ തന്നെ ജിമ്മിക്ക് എഴുതണം. അവൻ ക്രിസ്മസിന് വരുമ്പോ കാറിൽ തന്നെ ചുറ്റി അടിക്കട്ടെ. ലെറ്റ് ഹിം എൻജോയ് മോറിസ് ആൻഡ് ഫാമിലി ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർ കൂടി അറിയട്ടെ. Hey daddy, please. കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കഴിക്കുക. Don't spoil it. Adulteration. മായം ചേർത്താൽ ഗവൺമെന്റ് ശിക്ഷിക്കും 6 മാസം. അതുകൊണ്ട് ഞാൻ നീറ്റ് ആയിട്ട് കഴിക്കാൻ പോവാ. പക്ഷേ നിങ്ങൾ എല്ലാവരും വെള്ളം ചേർത്ത് കഴിച്ചാൽ മതി. ഓക്കെ. ആ ജോണി, യു ഗോ ആൻഡ് ബ്രിങ് ദി ഗിറ്റാർ. ഓക്കെ ഡാഡി. ജൂലി, യു സിംഗ് എ സോങ്. ഓക്കെ.
all through the days and sleepless nights, I wish you were here to hold me close to you. Should I call this love? L-O-V-E. Why are your eyes on me? Why am I the one to be feeling for you? Why is this heart searching for you? Why does this life seem new to me? What do I feel? I was just born to be in love with you. You're the man, you're the one, you're the love. Hey, hey. The day when you will come and take me away. We will fly over the skies. Should I call this love? നീ കാര്യം എന്താണെങ്കിലും തുറന്നു പറ, എനിക്ക് പോണം. ജൂലി, ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇൻ മൈൻഡ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സേ. റിച്ചി, ഇന്ന് വില്യം ഷാലറ്റും ഷട്ടിൽ കളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വരില്ലേ? കുറെ നാളായി നല്ലൊരു ഗെയിം കളിച്ചിട്ട്. ഓക്കെ ജൂലി, എനിക്കൊരു ജോലി ഉടനെ ശരിയാവും. റെയിൽവേസിൽ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ജൂലിയുടെ ഡാഡി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വേണം നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ. എന്ത് തീരുമാനം? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. റിച്ചി, എനിക്കിപ്പോ മുഖ്യ എന്റെ എഡ്യൂക്കേഷനാണ്, അത് കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ. നിന്റെ മൈൻഡ് സെറ്റ് എന്താന്ന് എനിക്കറിയില്ല. നമ്മുടേത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ജൂലി? റിച്ചി, കം ഓൺ, ലെറ്റ്സ് ഗോ, ഇറ്റ്സ് സോ ലേറ്റ്. Morris, yes? Shall we go for a movie today? Oh! Ah, I did, Daddy. നമുക്ക് ഇന്ന് മൂവിക്ക് പോവാം. നിന്റെ മമ്മിയെ മാരി ചെയ്തിട്ട് ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ, മൂവി ഒന്നാക്കണ്ട, രണ്ടോ മൂന്നോ ആവട്ടെ, നമുക്കിത് ആഘോഷിക്കണം. ഇന്ന് തന്നെ സിനിമയ്ക്ക് പോവാം. Thank you, Daddy. Okay. Then everybody get up. Let's get ready. Thank you, Mummy. Thank you. Thank you, Daddy. Okay, okay. Bye, hello, Mrs. Pereira. We are going for a movie. Daddy, we are going for a movie. Very good. Usha, bye. Bye-bye. 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 Hello, Boris is coming. Are you? Hello, right? What happened, Morris? ചെറിയൊരു ചാറ്റിംഗ് ട്രബിൾ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ ട്രൈ, ലെറ്റ് മീ ട്രൈ. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഡോണ്ട് വെറി, ഡോണ്ട് വെറി, വൺ സെക്കൻഡ്. ഓക്കെ ഓക്കെ. ഡാഡി, പിക്ചർ തുടങ്ങിയ തിയേറ്റർ പോകാനൊക്കൂ. ജൂലി, ഒരു മൈനർ ഡിഫക്റ്റേ ഉള്ളൂ, നമുക്കിപ്പൊ ശരിയാക്കാം. ഓക്കെ. Daddy, നമുക്ക് നടന്നു പോവാം. Come on. ഒരു മൈനർ റിപ്പയറേ ഉള്ളൂ, ഇതിപ്പോ ശരിയാവും. Darling, this is a bore car. No, it's a foreign car. Never say that. Please, please. What happened, my dear car? Mummy,
ഡാഡി റിപ്പയറിംഗ് എല്ലാം ഉപേക്ഷിച്ച് ഗ്രേപ്സ് തിന്നോണ്ടിരിക്കുകയാണ്. തിന്നോട്ടെ തിന്നോട്ടെ, റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണം കാണും. മമ്മി, സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആളുകളെല്ലാം വീട്ടിൽ പോയിട്ടുണ്ടാവും. നമുക്ക് ഈ കാറ് തള്ളി വീട്ടിൽ കൊണ്ടുപോകാം. ദാറ്റ്സ് എ ബെറ്റർ ഐഡിയ. കയ്യിലുള്ള കാശും കൊടുത്തിട്ട് നീ കുന്തത്തിനെ തള്ളുകയും വേണം. മാർഗരറ്റ്, ഡോണ്ട് ബി സില്ലി. ഇറ്റ്സ് എ ഫോറിൻ ഇമ്പോർട്ടഡ് ഫോക്സ് വാഗൺ. ഡു വൺ തിങ്. വി വിൽ പുഷ് ദി കാർ. ഓക്കെ, വി പുഷ്. മമ്മി വളയം പിടിക്കട്ടെ. ഓക്കെ. യു വാണ്ട് ഗ്രേപ്സ്? നോ. I told you many Julie, twists. come down. Yes, push the car. Johnny, don't be lazy. Yes, Daddy. Push the car. Eileen, push Johnny. The car. Okay. Johnny, okay. Ready. Julie, Eileen, Johnny, Mummy, Julie, Johnny, Mummy. Fantastic. Hi, Usha. ഹായ് ജൂലി. നീ എന്താ അത്തേക്ക് വരാത്തെ? ഞാൻ ശശിയേട്ടനോട് പുറത്തോട്ട് പോയതാ. ചേട്ടാ അപ്പുറത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ട്. പിന്നെ നിന്നെ കേക്ക് ഉണ്ടാക്കലൊക്കെ എന്തായി? അത് പിന്നെ ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ഗ്രേറ്റ് അല്ലാതെ വരുമോ? ആ, നിനക്ക് എന്റെ മാത്സ് നോട്ട്സ് വേണമെന്ന് പറഞ്ഞില്ലേ? താങ്ക് യു. ബൈ. ഓക്കെ, ബൈ ഉഷ. An angel. Sculpted in love, the rain lashed around you, still you were burning bright. The snow rushed in avalanche around you, still your legs were swirling, most enchanting. The sun was melting around you, still your eyes sending the coolest of its breezes. For you're an angel sculpted in love. Bye, Shashi Varier. കേക്കിന്റെ മണം ഉഗ്രൻ, പക്ഷെ വായി വെക്കാൻ കൊള്ളോന്ന് അറിയില്ല. ഓ, നിന്റെ അഭിപ്രായം എനിക്ക് വേണ്ട. ഇത് നീ ആന്റിയുടെ കൈ കൊടുക്കണം. മുട്ടയും പന്നിനെയും ഒന്നും ഉപയോഗിക്കാതെ പ്യുർ വെജായി സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. ഇക്കാര്യം നീ ആന്റിയോട് പറയണേ. നോക്കാം. നീ ഇപ്പൊ ഇരിക്ക. അച്ഛാ, ജൂലി ഉണ്ടാക്കി കേക്കാ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ജൂലി. ഹായ് ശശി. ഇരിക്കൂ. കേക്ക് കഴിക്കണമെങ്കിൽ ചട്ടക്കാരുണ്ടാക്കുന്ന കേക്ക് കഴിക്കണം. ആ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പന്നിനെയും മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കിയ കേക്ക് കഴിച്ചിട്ട് കുളിച്ച് ശുദ്ധമാവാതെ രണ്ടെണ്ണം പൂജാമുറി കയറിയ അമ്മയുടെ ഒരു കാര്യം. ജൂലി പറഞ്ഞതാ ഇത് പ്യുവർ വെജ് ആണെന്ന്. അമ്മ വല്ല അമ്പലത്തിലെ വാരസരായിരിക്കേണ്ടത്. ഞാൻ വാരസ്യാർ തന്നെയാ. ശശി എന്നാ തിരിച്ചു പോകുന്നത്? എന്ന് വേണേലും പോവാം. ജൂലി പറഞ്ഞാ മതി. ഞാനെന്തിനാ പറയുന്നത്? ജൂലി പറഞ്ഞ ഞാൻ കുറെ കൂടെ ഇവിടെ നിൽക്കാം. The rain lashed around you. Still, you were burning bright. Hey, ജൂലിക്ക് ഇവിടെ നിട്ടി. ഉഷ എനിക്ക് തന്ന നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്നു. അതാണ്, ആ പേപ്പർ എങ്ങനെ ഉഷയുടെ ബുക്കിലായി പോയി? ശശി ഒരു പോയിറ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത് പോയിറ്റ്, ചുമ്മാ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു. That's it. It was so nice and romantic. Really? Yes. പിന്നെ ആ പോയം വായിച്ചപ്പോ എനിക്കൊരു കാര്യം തോന്നി. എന്ത്? I think you are in love with someone. അങ്ങനെ ലവ് ഒന്നും ആയിട്ടില്ല. എന്തായാലും ജൂലി പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിലൊന്നും ആവാൻ തോന്നുന്നു. ജൂലി ക്രിസ്മസ് നൈറ്റിൽ ലാൻഡൻ പാർട്ടിക്ക് പോകുന്നില്ലേ? പോവും. ഞാനും ഉഷയും വരുന്നുണ്ട്. ഹായ് ജോണി. ഹായ്. ഹായ്. ഹലോ. ഹായ്. ഹായ്.
Hi, Richard. Hello. Hi, Richie. Where's Julie? Julie? Come, let's go. Hey, Johnny, shall we go? Yeah. Bye, Richard. Okay. Bye. ജൂലി ഇതുവരെ റെഡി ആയില്ലേ? കം ഫാസ്റ്റ്. റിച്ചി പോയ്ക്കോ. ജൂലി കണ്ടില്ലേ, ഇറ്റ് വിൽ ടേക്ക് ടൈം, യു ഗോ. ജൂലി എന്റെ കൂടെ വരുന്നില്ല. ഐ എം സോറി റിച്ചി, ഞാൻ ഡാഡിയുടെ കൂടെ വരാം. യു പ്ലീസ് കാരി ഓൺ. എന്താ അകത്തേക്ക് വരാത്ത? ഓ, നീ വന്നോളാം. ഓക്കെ, ദെൻ കം ഇൻസൈഡ്. റിച്ചി, റിച്ചി പോയ്ക്കോ. എന്താ, ജൂലി ഇന്നൊരു നെഗറ്റീവ് മൂഡിലാണല്ലോ. റിച്ചാർഡ്, പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഹായ് ഉഷ. ഹായ് ജൂലി. Hi, uncle. Hello, Julie. Hi, Shashi. Hi. Come. Daddy, see? Hello, dear Maurice. Oh. Good evening. Oh, here comes my great boss, Mr. Warrior. Hello. Sir, this is Mr. Pillai, Managing Director of... CTC Group of Companies. Ah, oh. Yes, yes. Hello, Mr. Varian. Nice to meet you. Namaskar. Namaskar. Morris. Okay, easy, okay, easy. Okay. Ladies and gentlemen, let us start this great event. We are all looking forward to this exciting lantern dance party. Don't catch me. I'm all right. All right. Darling! Coming, coming! Yeah! Okay? Darling! Daddy? Kiss, kiss, kiss! Oh, mother's kiss! Oh! Okay! Bye, 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 bye! Bye, Daddy! Bye! Julie? ഇന്നലെ നീ എന്താ റിച്ചാർഡിനൊപ്പം ഡാൻസ് ചെയ്യാതിരുന്നത്? അവര് തമ്മില് പിണക്കാണ് മമ്മി. ഇന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. നീ അവനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. യു ആർ ആഫ്റ്റർ ദാറ്റ് ബ്ലഡി മമ്മി. ഷട്ട് അപ്പ്. മാനേഴ്സിനെ കുറിച്ച് മമ്മി പറയാറില്ലേ? ശശി വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ മമ്മി? ജൂലി, റിച്ചാർഡ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ, അവനെ വിട്ടിട്ടാ ഇന്ത്യൻ ബോയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോയത് എന്തിനാ? ബി കെയർഫുൾ. ജൂലി, ഇന്നലെ ലാൻഡ് ആൻഡ് ഡാൻസിനിടയിൽ നടന്നതൊക്കെ ഞാൻ കണ്ടു. ഉം.
Yes. Julie, take it. It's coming. Hey. Yay! Yeah. Okay, man. See you. Okay. Bye. See you. Okay, okay, bye. 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 Yes. Hi, Ruchi. ഇത് ശശി വാരരങ്ങളുടെ മകന്. This is Richard. Hi, Richard. Hi. ജൂലി, നമുക്കൊരു ഗെയിം കളിക്കാം. ഓ നോ റിച്ചി, വല്ലാതെ ടയർഡായി. രണ്ട് ടീമും നല്ല പെർഫോമൻസ് ആയിരുന്നു. 5 ഗെയിംസ്. ബൈ റിച്ചി, ഷാൽ വി കം. കവിളിൽ ചുംബന മധു പകരാൻ ഞാൻ അലസമണയുമ്പോ പ്രണയനദിയിലെ മത്സ്യം പോലെ വഴുതി മാറും നീ ഓ മർമരമിടറും ചുണ്ടിനയാകെ ഉഴിയുമോ നീ കാത്തേ ഓ സുരഭിലമേതോ ലഹരികൾ നുണയാൻ ഋതുമതി വിടരാമോ കാറ്റും മഴയും വന്നതറിഞ്ഞില്ലേ ഇതിലേ മിഥുനരാഗവികാരങ്ങളിൽ ഞാൻ അഴകിലലയുമ്പോൾ മകരമഞ്ഞിൻ മലനിര പോലെ മറഞ്ഞു നിൽക്കും നീ ഓയവന മനോഹരി എങ്കിലും എന്നെ പുഞ്ചിരി കൊണ്ടു തൊടാമോ ഓ ജാലകവേളിയിൽ ജൂണിലെ മഴയിൽ ജൂലി നീ നനയാമോ കാറ്റും മഴയും വന്നതറിഞ്ഞില്ലേ ഇതിലേ പോവും തളിരും
കാറ്റിലുലങ്ങില്ലേ പതിയേ പനിനീരിൻ മണമുള്ള പാവാടത്തുമ്പി മഴ നനഞ്ഞില്ലേ ജൂലി, ഞാൻ ഈ സാറ്റർഡേ തിരിച്ചു പോകും. എത്തിയാലുടൻ തന്നെ നല്ലൊരു ഫിർമിൽ കോപ്പറേറ്ററായി ജോയിൻ ചെയ്യും. ശശി, യു വിൽ റിയലി ഗോ പ്ലേസസ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു ജൂലി. ഇനി ഇന്ന് വരും? മെയിൽ. ജൂലി, നമുക്ക് ഇനി മെയിൽ കാണാം. ഓക്കെ, എത്ര മണിക്കാ ട്രെയിൻ? 10:30. ഞാൻ പറഞ്ഞിട്ടാ വന്നത് ഡാഡി കുടിക്കാതിരിക്കാൻ ഉപദേശിക്കാൻ. ശരിക്കും ഉപദേശിക്കുന്നുണ്ടത്. യു റിയലി മിസ്ചീവിയസ്. ആ ജൂലിയസ്, ഗുഡ് ഈവനിംഗ് അങ്കിൾ. ആ ഗുഡ് ഈവനിംഗ് ജൂലി. സാറ് വന്നപ്പോ മുതൽ നിന്നെ അന്വേഷിക്കായിരുന്നു. ജൂലിയുടെ ഡാഡിയെ ഉപദേശിക്കാൻ വന്ന അങ്കിള് ദാ ഇപ്പൊ ഈ കണ്ടീഷനിലായി. ഒരു എഞ്ചിൻ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോകുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിമാനം ഓടിക്കുന്ന പൈലറ്റിനും കാർ ഓടിക്കുന്ന ഡ്രൈവർക്കും അവർ ഓടിക്കുന്ന വാഹനത്തിന്റെ മേൽ ഒരു നിയന്ത്രണമുണ്ട്. ഞങ്ങൾ വെറും പച്ചക്കൊടിയിൽ വിശ്വസിച്ച് മുൻപ് കാണാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊന്നും അമിതമായിട്ട് മദ്യപിക്കുന്നതിനുള്ള എക്സ്ക്യൂസസ് അല്ല മോറിസേ. ഹെൽത്ത് സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞേക്കാം. അല്ല ജൂലി, അപ്പൊ ഞാൻ അറിഞ്ഞ ഒരു ബോസായ സാറ് എന്റെ വീട്ടിൽ വന്ന് എന്റെ എളിയ സൽക്കാരം സ്വീകരിച്ചത് ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കും. ബോസും കീഴ് ജീവനക്കാരനൊക്കെ അങ്ങ് ഓഫീസിൽ, ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിരിക്കുക. ഈ വീടുമായിട്ടുള്ള സാറിന്റെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. വളരെ ചെറിയ റെന്റിന് ഈ വീട് സംഘടിപ്പിച്ചു എന്ന് തന്നെ സാറാണ്. ആ മതി മതി, ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കേ ജൂലി. ജൂലി, ഡോണ്ട് വറി, ഡാഡിയുടെ കുടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശമാണ്. എന്ത് ചെയ്യും അങ്കിൾ? നല്ല ആഹാരം കൊടുക്കണം, മമ്മിയോട് പ്രത്യേകം പറയണം. ഐ ആം റിയലി കൺസേൺഡ് അബൌട്ട് ഹിം. മോറിസ് ഒരു പാവം മനുഷ്യനാണ്. ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് 4 വർഷമേ ആയുള്ളൂ എങ്കിലും മറ്റാരോടും തോന്നാത്ത ഒരു അഫക്ഷൻ എൻ്റെ കാരിയറിൽ എനിക്ക് ജൂലിയുടെ ഡാഡിയോട് തോന്നിയിട്ടുണ്ട്. എല്ലാം നന്നായി വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരട്ടെ. ഓക്കെ അങ്കിൾ. ശരി മോനെ. ഓക്കേ, ടേക്ക് കെയർ. ഓക്കേ സർ, ബൈ. ഡാഡി ഈ സമയത്ത് ഇവിടെ ഇല്ലല്ലോ. ജൂലി പിന്നെന്താ ഇപ്പൊ വന്നത്? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ആരെ? നോക്ക് റിച്ചാർഡ്, അതൊക്കെ എന്റെ പേഴ്സണൽ മാറ്റേഴ്സാ. ജൂലി,
ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇത്ര വെറുപ്പ്? എനിക്ക് റിച്ചോട് ഒരു വെറുപ്പുമില്ല. ജൂലി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ഓൾസോ ലൈക്ക് യു, പക്ഷേ അത് റിച്ച് കരുതും പോലെയുള്ള സ്നേഹമല്ല. ജൂലി, ഇറ്റ്സ് മൈ നെയിം റിച്ചാർഡ്. എനിക്ക് നിന്നോട് പ്രേമമൊന്നുമില്ല. ഇല്ല, അതെനിക്കറിയാം. നീ ആ വാരി ചെറുക്കന്റെ പുറകെ വാലുമാട്ടി നടക്കല്ലേ? ഒടുവിലവൻ നിന്നെ ചത്ത എളിയെ പോലെ കാലുകൊണ്ട് തോണ്ടി പുറത്തെറിയും. ഓ ബ്ലഡി റിച്ചാർഡ്, ഷട്ട് അപ്പ്, മൈൻഡ് യുവർ വേർഡ്സ്. ജൂലി, ഗെറ്റ് ലോസ്റ്റ്. Thank you. Jimmy! Mommy! Jimmy vannu! Jimmy! My God! Hey! Oh my son! Mommy! I'm so happy! How are you? എന്താ അറിയിക്കാതെ വന്നത്? പെട്ടെന്ന് പുറപ്പെട്ടത് മമ്മി. ജൂലി, ജിമ്മി ക്രിസ്മസിന് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ജിമ്മി, നീ എന്താ എനിക്ക് കൊണ്ടുവന്നേ? എനിക്ക് എന്താ കൊണ്ടുവന്നേ? എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. Where is daddy? I'm here. ജിമ്മി, നമ്മൾ വാങ്ങിച്ച കാറാണ് ഇത്. നൈസ് കാർ. ഡാഡി, മൈ സൺ, യു ഹാവ് ഫോർഗെറ്റൻ മീ. നോ ഡാഡി, ക്രിസ്മസിന് വരാതെ നീ എന്തത്ര പെട്ടെന്ന്? ഐ ആം ഗോയിങ് ടു യുകെ. യുകെ? ഓ മൈ ഗോഡ്, ഐ ആം സോ ഹാപ്പി. ഐ ആം സോ ഹാപ്പി ജിമ്മി. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചെന്നാൽ ഉടൻ ജോലി. അവിടെ ചെന്ന് സെറ്റിൽ ആയിട്ട് നിങ്ങളെ എല്ലാം കൊണ്ടുപോകാനാണ് എന്റെ പ്ലാൻ. യു ഗോ മൈ സൺ, യു ഗോ. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് എല്ലാം യുകെയിലാണ്. എന്റെ എത്ര നാളത്തെ ഡ്രീം ആണെന്നറിയാമോ? ജിമ്മി, യു മേഡ് ഇറ്റ് സൺ, യു മേഡ് ഇറ്റ്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. പേപ്പേഴ്സ് എല്ലാം പെട്ടെന്ന് റെഡി ആക്കി അയക്കണേ. I just can't wait to go to UK. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. You may go. I'm not coming. ഞാൻ വരുന്നില്ല. നമ്മൾ ജനിച്ചു വളർന്ന രാജ്യം ഇതാണ് മമ്മി. You shut up. എന്റെ ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസ് ഒന്നും എനിക്ക് കളയാൻ ഒക്കില്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാൽ മതിയല്ലോ. ജിമ്മി, നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റുള്ളൂ മോനെ. ഡാഡി, എന്താ ഡാഡി ഇത്? എനിക്ക് കുടിക്കണം. ഐ ആം വെരി സാഡ്. ഡാഡി, ഞാൻ ഒന്നാം തരം വിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫോറിൻ വിസ്കി. മൈ സൺ, യു ആർ ഗ്രേറ്റ്. ഡാഡി, ഹൂ ഈസ് ദാറ്റ്? സായിപ്പേ, സായിപ്പേ. റഹീം, സായിപ്പ് ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. നമ്മുടെ വക ഒരു സ്പെഷ്യൽ പ്രസന്റ് ആണ്. വാട്ട് പ്രസന്റ്? അത് പിന്നെ അല്ല, സായിപ്പിനും കുടുംബത്തിനും നമ്മളെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ദയവായിട്ട് അതൊന്ന് മാറ്റണം. ഇതൊരു ഫോറിൻ സാധനം ഞമ്മക്ക് ഒത്തു വന്നതാ. ഞമ്മക്കാണെങ്കിൽ ഇത് ഹറാമായതുകൊണ്ട് ഇതോട്ട് കുടിക്കാനും പറ്റില്ല. പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാന്ന് ആലോചിച്ചപ്പോ സായിപ്പിന്റെ മുഖമാ മനസ്സിൽ ഓർമ്മ വന്നത്. എങ്ങനുണ്ട്? കൊള്ളാം മേഡം, നല്ല സ്വയംഭൻ സാധനം. ഹായ്, താങ്ക് യു മിസ്റ്റർ ഹീ. താങ്ക് യു. അപ്പോ സായിപ്പിന് നമ്മുടെ കടയിൽ നിന്ന് സാധനം എടുക്കുമല്ലോ അല്ലേ? ദേ, വലിയ മദാമയോടും കൊച്ചു മദാമയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. തീർച്ചയായും. താങ്ക് യു. ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാവരും അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും? എല്ലാവരും പോയാ പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാനും അങ്ങ് പോവും. ഇക്കൊല്ലം പറ്റിയ ശശിയേട്ടനും ഇംഗ്ലണ്ടിലേക്ക് പോകും. ബ്രദറിന്റെ എഴുത്തുണ്ടോ? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? ചുമ്മാ ചോദിച്ചോന്നേ ഉള്ളൂ. എടി കൊച്ചു കള്ളി, ഇങ്ങോട്ട് നോക്കേ. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്ത്, ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനാണെന്ന് മനസ്സിലായി. വാ പെണ്ണെ, വേഗം നടക്കില്ലെങ്കിൽ ലേറ്റ് ആവും. One night with you is like heaven. And so while I'm walking the floor, I listen for steps in the hallway and wait. Are you? Julie? Mola? Daddy, ഒരു ലെവൽ കഴിഞ്ഞ് കുടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. What is this, Daddy? എത്ര പ്രാവശ്യം പറഞ്ഞു?
മാഗി, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. പുറത്തുനിന്നൊന്നും കഴിക്കണ്ട ഡാഡി. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കണേ? എനിക്ക് എന്തു സുഖം. ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യന് ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിച്ചൂടെ? ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ. മദ്യം കഴിച്ചാലുള്ള കുഴപ്പം എനിക്കിപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ഇറ്റ് ഈസ് ടു ലേറ്റ്, ടു ലേറ്റ്. ഞാൻ എങ്ങനെയാ ഇങ്ങനെയായി പോയത്? സോറി മാഗി, സോറി. ജൂലി, നീ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി വെക്കണം. രാത്രി ടിഫിൻ കൊണ്ടുപോകുമ്പോൾ അതെടുത്തോണ്ട് പോകണം. ഓക്കെ? ഓക്കെ. ജൂലി, നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആര്? ആ, ഞാൻ നോക്കിയില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? രണ്ട് ദിവസമായി. ഞാൻ അറിഞ്ഞില്ല, ലീവായതുകൊണ്ട് ഉഷയും കണ്ടില്ല. ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോ ഉഷ തന്നേച്ചതാ. താങ്ക് യു. വെൽക്കം. ഓക്കെ, ബൈ. ആ പിന്നെ സൗകര്യമുള്ളപ്പോ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഓക്കെ, സീ യു. ഉഷ, 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 ഉഷേ. ഉഷ എവിടെ? എല്ലാവരും ഒരു മാരേജിന് പോയിരിക്കുക. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞല്ലേ. ജൂലി, പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ ഇത്ര പേടിയാണോ? ആരെങ്കിലും വരും. ജോലിക്ക് വേണമെങ്കിൽ പോവാം, ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം. ശശി, എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും വരും. ആരും വരില്ല ജോലി. ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞറിയട്ടെ. ശശി പ്ലീസ്. ജോലി, ഐ ലവ് യു സോ മച്ച്. രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും. അത് കഴിഞ്ഞാൽ ഞാൻ കൽക്കട്ടയ്ക്ക് പോവും. പോയാൽ എന്ന് വരും? കുറെ കഴിഞ്ഞ് വരും. പക്ഷേ അപ്പോഴേക്കും ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടാവും. എനിക്കാരും വേണ്ട. എന്നെ, ശശി എന്റെ എല്ലാമാണ്. പ്ലീസ്, ഞാൻ പോട്ടെ. ജൂലി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ നീ വരണം. ജൂലി, ഞാൻ പ്രതീക്ഷിക്കും. ശശി കുടിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ജൂലി കുടിക്കില്ലേ? ഒക്കേഷണലി. പക്ഷേ ഇഷ്ടമുണ്ടായിട്ടല്ല. ഹാവ് ഇറ്റ് ജൂലി. നോ ശശി, ഈ വീട്ടിൽ വേണ്ട. ഹാവ് എ സിപ്പ്. കം ഓൺ ജൂലി, ജസ്റ്റ് ഫോർ മീ. പ്ലീസ് ഹാവ് ഇറ്റ്.
ജൂലിക്കാരൻ റിച്ചാർഡ് എന്തിനാ വന്നത്? മമ്മി പറഞ്ഞയച്ചതാ.
എന്തിന്? വിളിച്ചോണ്ട് വരാം. ഓക്കേ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തിനാ അറിയുന്നത്? പുറത്താരെയും കണ്ടില്ല. ഞങ്ങൾ അകത്തായിരുന്നു. അതിനെന്തിനാ കഥകടച്ചിരുന്നത്? അകത്ത് വന്ന് നോക്കിയോ? ഇല്ല, ജൂലി വിസ്കി നാറുന്നു. നാർക്കോട്ടെ, ഞാൻ മമ്മിയോട് പറയുന്നുണ്ട്. ഗോ ടു ഹെൽ. മിസ്റ്റർ വാര്യരും വൈഫും മകളും നാട്ടിൽ നിന്ന് വരും. ഞാനാരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ബട്ട് നിന്നെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ജൂലി. താങ്ക് യു റിച്ചി. ജൂലിയെ തുടർന്ന് പഠിപ്പിക്കണം. നമ്മള് ലണ്ടനിൽ പോകുമ്പോ ഒരു ഡിഗ്രി ഉള്ളത് നല്ലതല്ലേ? മാർഗരറ്റ്, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. മാർഗരറ്റ്, സന്തോഷം കൊണ്ട് എനിക്ക് ഇന്ന് അല്പം കുടിക്കണം. പ്ലീസ് ഡാഡി, വേണ്ട. സ്മോൾ ഡാഡി, വേണ്ട. സ്മോൾ മാഗി, വൺ പാക്ക് പ്ലീസ്. ഓക്കെ, ഞാൻ തരുന്ന മാത്രമേ കുടിക്കാവുള്ളൂ, കൂടുതൽ ചോദിക്കരുത്. എല്ലാം തെറ്റി. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ മസ്റ്റ് ടെൽ ശശി. ഞാൻ ശനിയാഴ്ച പോവും. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. എന്താ? കൽക്കട്ടയിലെത്തിയാലുടൻ ഞാൻ യുകെയിലേക്ക് പോകും. ഒരു ട്രെയിനിങ്ങിന് കമ്പനി അയക്കുന്നതാ. എന്ന് വരും? ജസ്റ്റ് വൺ ഇയർ. ഏയ്, ഡോണ്ട് വറി, വന്നാലുടൻ ഞാനിങ്ങെത്തില്ലേ. ഞാൻ എഴുതാം, നീ മറുപടി അയക്കണം. ജൂലി, വാട്ട് ഹാപ്പൻ ജൂലി? നത്തിങ് മമ്മി. ജൂലി, നീ
ജൂലി, എന്തു പറ്റി മോളെ? എന്തു പറ്റി നിനക്ക്? ജൂലി, വാട്ട് ഹാപ്പൻ? എന്താ മോളെ? മമ്മി, ഐ'm സോറി മമ്മി. എന്നെ കൊല്ല മമ്മി. ഐ'm സോറി. ഐ'm സോറി. ജൂലി, ജൂലി മോളെ, എന്താ മോളെ നിനക്ക് പറ്റിയത്? ആരാടി എടി, ആരാടി, ആരാന്നല്ലേ ചോദിച്ചത്? ആരാടി? നാശിപ്പിച്ചല്ല. My Julie, you fool! നീ അവന് ലെറ്റർ എഴുതുന്നോ? ഈ ചെയ്ത തെറ്റൊന്നും പോരാതെ നിന്നെ ചവിട്ടി കൊന്നു കളയും ഞാൻ. പോയി കണ്ണു മോഹം കഴുക. ആരോട് ഇക്കാര്യം മിണ്ടിപ്പോകരുത്. പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഡാഡി പോലും അറിയരുത്. നിന്റെ മുഖഭാവത്തിൽ നിന്ന് പോലും ആരും സംശയിക്കരുത്. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. പോയി മോഹം കഴുക. ഒടുവിലവൻ നിന്നെ ചത്ത എലിയെ പോലെ കാലുകൊണ്ട് തോണ്ടി പുറത്തെറിയും. ആ ബ്ലഡി എന്താ മാഗി? ജൂലിക്ക് ഒരു കോൺവെന്റ് സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, അവള് പഠിക്കട്ടെ. നോ നോ, ജിമ്മി വല്ലപ്പോഴും വയ്ക്കുന്ന പൈസയും നിങ്ങളുടെ ശമ്പളം കൊണ്ട് മൂന്ന് പേരെ എങ്ങനെ പഠിപ്പിക്കും? വേണ്ടി വന്നാൽ ഞാൻ എന്റെ കാർ വിൽക്കും. അതിന് ഞാൻ ഒരാളെ അന്വേഷിക്കുന്നുണ്ട്. അതിന് ശബ്ദം മാത്രമല്ലേ ഉള്ളൂ, വിറ്റ കാശൊന്നും കിട്ടില്ലെന്ന് എല്ലാരും പറയുന്നത്. മാഗി, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല. ഇതാ എൻ്റെ മോളെ സാക്ഷിയാക്കി ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഇനി ശമ്പളമൊന്നും കുടിച്ചു കളയില്ല. ഏതായാലും നമുക്ക് ജൂലിയെ ജോലിക്കൊന്നും വിടണ്ട പ്ലീസ് മാഗി, ഇവളെ ജോലിക്കൊന്നും വിടണ്ട പ്ലീസ്. നോ മോറിസ്, നിങ്ങളെ കൊണ്ട് ഇനി അതൊന്നും നിർത്താനാവില്ല. വിഷമിക്കേണ്ട മോറിസ്, എന്തായാലും പെൺകുട്ടികൾ നമ്മളെ വിട്ടു പോകാനുള്ളതല്ലേ. മാഗി,
പ്ലീസ് മാഗി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ജൂലിക്കൊരു ജോലി വേണം. അത് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എഴുതിയിരുന്നു. നാളെ ഞാനും ജൂലിയും ഇൻ്റർവ്യൂവിന് വേണ്ടി എറണാകുളത്തേക്ക് പോകും. ജോലി കിട്ടിയാൽ ഞാൻ അവളെ അയക്കും. നീ എന്തു പറയണം ഭയങ്കര പറയൂ. മമ്മി തീരുമാനിക്കുന്നത് പോലെ. ഓക്കെ ദെൻ ഓക്കെ. ഐ'm സോറി ഡാഡി. എന്താ ജൂലി ഇത്? നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നേരമായി? എന്താ നിന്റെ മനസ്സിൽ? എന്താ പെണ്ണി നിനക്ക്? ആദ്യം നീ എനിക്കൊരു വാക്ക് തരണം. ആരോടും ഞാൻ പറയുന്ന കാര്യം പറയില്ല എന്ന്. ആരോടും? നിന്റെ ചേട്ടനോട് പോലും. ആദ്യം നീ കാര്യം പറയേ. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം. ശരി, നീ പറയുന്ന പോലെ. പക്ഷേ നിന്നോട് എനിക്കൊന്നും മറച്ചു വെക്കാനാവില്ല. ശശിയും ഞാനും അത്രയ്ക്ക് അടുത്തു പോയി. ഐ'm സോ സോറി ഉഷ. ഐ ആം പ്രെഗ്നന്റ്. ഞങ്ങളിന്ന് എത്തുന്ന ആന്റിയെ അറിയിച്ചിരുന്നു. ഊട്ടിയിൽ നിന്ന് വരുന്നവരാ. ഊട്ടിയിൽ നിന്ന് വന്നവരാ ആന്റിയെ കാണാൻ. വെയിറ്റ് ചെയ്യൂ കേട്ടോ, ആന്റി ഇപ്പൊ വരും. ഹായ് മാർഗരറ്റ്, കം 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 കം. ഹൗ നൈസ് ടു സീ യു. സെയിം ഹിയർ ആന്റി. ഗുഡ് ഗുഡ് ഗുഡ്. ഹൂസ് ദിസ്? ജൂലി. Oh, Julie! My goodness! She's grown up like anything! How are you, sweetie? Come, come, come. No, no! I can't do this! And I won't do this! ഞാൻ ഒരിക്കലും ഇതിനെ കൂട്ടുനിൽക്കില്ല. മഹാപാവാണിത്. No, no! ആന്റി, ആന്റി പ്ലീസ് ആന്റി, എന്റെ മോളുടെ ഭാവി ഓർത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ കൂട്ടർക്കെല്ലാം ഷെയ്മായിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരു ഇന്ത്യൻ ബോയിയാണ് അവളെ ചതിച്ചത്. ആന്റി പ്ലീസ്, പ്ലീസ് ആന്റി. നോ നോ, ഐ വോണ്ട് ഡു എനിതിങ്. നോ, ഐ കാൻ്റ്. നോ ആന്റി, നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് ഇതങ്ങ് തീർക്കാം ആന്റി. Please, Andy. Please help us. മോളെ ജൂലി, നിന്റെ കാര്യത്തെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു.
നീ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണ്. നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നില്ല. ആന്റി നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നിനക്കൊരു വിഷമവും വരാതെ ആന്റി നോക്കിയോളൂ. ഇവിടെ ആന്റി ഹെൽപ്പർ മാത്രമല്ലേ ഉള്ളൂ, മറ്റാരും ഒന്നും അറിയാൻ പോകുന്നില്ല. മാർഗരറ്റിന്റെ മമ്മ എന്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളുടെ കൊച്ചുമോക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ടത് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മോളെ, വീട്ടിലെ വിവരങ്ങളെല്ലാം മമ്മി കൂടെ കൂടെ അറിയിച്ചോളാം. നീ മറുപടി എഴുതുന്നതിൽ ഈ രഹസ്യങ്ങളൊന്നും വരരുത്. നിന്നെ പറ്റിയ വിവരങ്ങളൊക്കെ ആന്റി എന്നെ എഴുതി അറിയിച്ചോളൂ. മമ്മി എന്നെ താമസിക്കുന്നില്ല, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടും. നോ മമ്മി, ഡോണ്ട് ലീവ് മീ പ്ലീസ് മമ്മി, ഡോണ്ട് ലീവ് മീ മമ്മി. ജോണി, സംബഡി ഈസ് കമ്മിങ്, ലുക്ക്. ഡാഡി, മമ്മി വന്നു. ആഹാ, ഹായ്, യു ഹാവ് കം സോ ഫാസ്റ്റ്. ഇന്റർവ്യൂ നടന്നില്ലേ? ആ, ഇന്റർവ്യൂ കഴിഞ്ഞു മമ്മി. ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ അവളെ നിയമിച്ചു. അവളെ അവിടെ ആക്കിയിട്ട് ഞാനിങ്ങ് പോന്നു. ജൂലി എന്ന് വരും മമ്മി. ആ, അവക്കൊരു 8-10 മാസമെങ്കിലും കഴിയാതെ അവധി കിട്ടില്ല. മമ്മി, അടുത്ത അവധിക്ക് ഞാൻ ജൂലിയുടെ അടുത്തേക്ക് പോവും. പോകുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു വാച്ച് വാങ്ങിച്ച് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. ഷുവർ. എ ബ്യൂട്ടിഫുൾ വിസ്റ്റ് വാച്ച്. വല്ലാതെ ടയർഡായിരിക്കുന്നു, ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ ഓക്കെ. If you cry, that will affect your child. No, you should not cry. മോളെ, മോള് വിഷമിക്കരുത്. ആന്റി ഉണ്ട് കൂടെ. മോക്ക് പാല് വല്ലതും വേണോ? No, auntie. Thank you. ശരി, ഇന്നത്തേക്ക് വിട്ടിരിക്കുന്നു. നാളെ മുതൽ ഞാൻ തരുന്നതെല്ലാം കഴിച്ചോണം. ഓക്കെ? അല്ലെങ്കിൽ ആന്റിയുടെ മട്ടു മാറും. Go to sleep. Okay? Good night. Good night. Ooh.
തനു തഴുകിയണയൂ വെണ്ണിലാവേ നീലാവേ നീ മയങ്ങല്ലേ കിനാവിൽ കിനാവാൻ ശശി വാര്യർ. Daddy, please don't drink. ഇനി കുടിക്കരുത്. Please. Daddy, you will be all right. വെള്ളം കുടിക്കും. I am tired, Maggie. എനിക്ക് ജൂലി ഒന്ന് കാണണം. ഞാൻ അവൾക്ക് ഒരു വാച്ച് വാങ്ങി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നടക്കും മോറിസ്. കിടക്ക. ജൂലി വിൽ കം ബാക്ക് സൂൺ. റിലാക്സ് റിലാക്സ്. മോറിസ് റിച്ചാർഡ് ഇന്ന് വരുമ്പോ തന്നെ നല്ലവണ്ണം കുടിച്ചിരുന്നു. പക്ഷെ ഇത് കുടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. ജൂലി Morris. Julie. Darling. Maggie. I'm here now. I'm here. Relax. Just relax. Okay? Don't worry. Don't worry, Morris. I'm here. Morris.
ദൈവത്തിന് സങ്കടങ്ങൾ താങ്ങാൻ കഴിയുന്നവരെ ഇഷ്ടമാണ്. ഗോഡ് ട്രസ്റ്റ് ദം. നിന്നെ സങ്കടപ്പെടുത്തുന്ന ഇക്കാര്യം നിന്നോട് പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയത് അതുകൊണ്ടാണ്. എന്ത് കാര്യം? കർത്താവിന് കൂടുതൽ നമ്മളോട് സ്നേഹം തോന്നുമ്പോൾ ഹി കോൾസ് എ സ്നേഹിയം. എൻ്റെ കാര്യം എന്താണെന്ന് പറ. മോളുടെ ഡാഡിയെ കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുന്നു. ഒരു സ്മരിച്ചിട്ട് രണ്ട് ദിവസമായി. ഐ ഫീൽ സോറി അബൌട്ട് ഇറ്റ്. ജൂലി മോളെ, എന്താ പുറത്ത് നിൽക്കുന്നത്? നല്ല തണുപ്പുണ്ട്, കോൾഡ് വരും. കം ഇൻസൈഡ് പ്ലീസ് ആൻ്റി. ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് നിന്നോട്ടെ. ഓക്കെ ഓക്കെ. നിന്റെ മമ്മി ലെറ്റർ അയച്ചിരുന്നു. ഷീ ഈസ് കമ്മിങ് ടുഡേ. ഇസ് ഇറ്റ്? മോളെ, കുഞ്ഞിനെ ലൂസിയുടെ കൈ കൊടുത്തേക്ക്. എന്തിന്? കുഞ്ഞിനെ നമുക്ക് വേണ്ട. ഇക്കാര്യത്തിൽ ആന്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നോ നോ മമ്മി, നോ. എന്റെ മോൻ
എന്റെ കൂടെ ജീവിക്കും. എന്റെ കുഞ്ഞില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ജൂലി, നോ, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്റെ കുഞ്ഞുമായി ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. മമ്മി പോയിക്കോ, പോയിക്കോ. ജൂലി, മോളെ എന്താ ഇത്? എന്നോടൊന്നും പറയണ്ട. മമ്മി പറയുന്നത് കേക്ക്. വേണ്ട ആന്റി, വേണ്ട. നീ ഈ കുട്ടിയെ കൊണ്ട് വീട്ടിൽ ചെന്നാ എന്താ ഉണ്ടാവുക? നിന്റെ കുടുംബത്തിന് ഷെയ്. ഐലിൻ, യുവർ സിസ്റ്റർ, അവക്കൊരു പ്രപ്പോസൽ വരുമോ? മരിച്ചുപോയ നിന്റെ ഡാഡിക്കും ചീത്ത പേര്. മോളെ, മമ്മി പറയുന്നത് കേക്ക്. മോള് മമ്മിയുടെ കൂടെ പോ. കുഞ്ഞിനെ അനാഥാലയത്തിൽ നല്ലവണ്ണം നോക്കൂ. ആന്റിയല്ലേ പറയുന്നത്? മോളെ, മമ്മി പറയുന്നത് കേക്ക്. മോളെ, പ്ലീസ്. ജൂലിയുടെ കുഞ്ഞിന് സുഖാണോ? ഐ എം സോറി ജൂലി, ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ വഴി ഇതാരും അറിയാൻ പോകുന്നില്ല. സീ യു ലേറ്റർ. What happened, Julie? Nothing. You sleep. Are you all right? Oh.
ജൂലി, ജൂലി വന്നവരെ ഞാൻ അറിഞ്ഞു. ജൂലി തനിച്ചാണോ വന്നേ? കുഞ്ഞ് പറയാ ഉഷ, മറ്റാരോട് പറയാൻ, എല്ലാം പറയാം. മമ്മി, മമ്മി. എന്താ മോളെ? മമ്മി, ഇനി ആരോടും ഒന്നും വിളിക്കാനില്ല. എനിക്കെന്റെ മോനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം മമ്മി. Shut up. You go and sleep. മമ്മി, മമ്മി ഒരു അമ്മയല്ലേ? പ്ലീസ്. നിനക്ക് നിന്റെ മോനെ കാണണം അല്ലേ? Yes, മമ്മി. പ്ലീസ്. അതിനു മുമ്പ് എന്റെ ശവമായിരിക്കും നീ കാണുന്നത്. മമ്മി. എന്ത് പറ്റി? ഞാൻ നിന്നെ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, എത്ര ലെറ്റേഴ്സ് അയച്ചു, ഒരു മറുപടി പോലും നീ അയച്ചില്ലല്ലോ. പക്ഷേ എനിക്കൊന്നും കിട്ടിയിരുന്നില്ല. ഞാനിവിടെ. ജൂലി, നീ എന്തോ മറക്കുന്നുണ്ട്. ശശിക്ക് തോന്നുന്നത്. ജൂലി, ജൂലി, ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി. ഉഷയോട് നിന്നെ കുറിച്ച് ചോദിച്ചു, അവളും ഒന്നും പറയുന്നില്ല. ഓക്കെ ജൂലി, വാ കാറി കയറ്, നമുക്ക് എവിടെയെങ്കിലും പോയി സംസാരിക്കാം. വാ. വേണ്ട ശശി, ലീവ് മീ. ജൂലി, ജൂലി, നിനക്ക് മറ്റാരോടെങ്കിലും? ജൂലി, ജൂലി, ഏയ് ജൂലി, ജൂലി, ഐ എം സോറി ജൂലി. What happened, Julie? Come out. Enta, Julie? I'm sent, Shashi. They're in the Kodamata Mura Vajichu. ഞാൻ സമ്മതിക്കും.
ജൂലി, അമ്മ നമ്മുടെ വിവാഹത്തെ സമ്മതിച്ചു. റിയലി? യെസ് ജൂലി, അമ്മ നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കൂട്ടുകാരി തരാന്ന് പറഞ്ഞു വന്നതാ. ഇപ്പോഴോ? പിന്നല്ലാതെ. കം ജൂലി. കുട്ടി വരൂ. അത് വേണ്ട. എടാ, ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? നീ ഇവിടെ നിന്നാ മതി. കുട്ടി വരൂ, ഇരിക്കൂ. കുട്ടി വേണ്ട ആൻ്റി, ഇരിക്കൂ. അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ജൂലിയുടെ വീട്ടുകാരെ സംബന്ധിച്ചോ? അച്ഛനെ അമ്മയെ എതിർത്ത് ജൂലിയെ കെട്ടാമെന്ന് അവൻ വാക്ക് തന്നു അല്ലേ? ഉഷ കുട്ടിയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ? അതെ. ഇങ്ങനൊരു വിവാഹം നടന്നാൽ ഉഷയുടെ ഭാവി എന്താവും? അതെപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തോ? ആങ്ങൾ ഒരു ചട്ടക്കാരി പെണ്ണിനെയാണ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞാ അവക്ക് പിന്നെ ഒരു കല്യാണവും നടക്കില്ല. അവളുടെ ഭാവി ഇരുട്ടിലാവും. അപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി, നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി ഞാനും എന്റെ കുടുംബം നശിച്ചു പോട്ടെ എന്നാണോ? ആണോ? ആണോന്ന്? ഞങ്ങൾ അത്രമാത്രം അടുത്തു പോയേണ്ടേ? ഞങ്ങൾക്കിനി പിരിയാനാവില്ല. കണ്ട ആട്ടക്കാരികളൊക്കെ വീട്ടിൽ കയറാൻ അനുവദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. തെറ്റ് ചെയ്തത് ഞാനാ. അത് തിരുത്താനും എനിക്കറിയാം. എന്റെ വീട്ടിലോ എന്റെ മകന്റെ ഒപ്പം പൊറുക്കാമെന്നുള്ള നിന്റെ പോതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കില്ല. നിന്നെ പോലുള്ള ചട്ടക്കാരികൾക്ക് വളച്ചെടുക്കാനുള്ളതല്ല എന്റെ മോനെ. അതിനുവേണ്ടിയല്ല ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയത്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ വെളിയിലുണ്ടാവും. ഇതെങ്ങാനും അവനോടോ ഉഷയോടോ പറഞ്ഞ നീ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതണ്ട. ജൂലി, ജൂലി എന്തോ, ജൂലി, ജൂലി. അമ്മേ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞ അവളെ നീ എന്തിനാടാ വിളിക്കുന്നേ? അമ്മേ അവളെ എന്ത് പറഞ്ഞാ ചിരിച്ചേച്ചേ? ഞാൻ ഉഷയുടെ കാര്യം പറഞ്ഞപ്പോ അവള് തന്നെ പൊട്ടിക്കരഞ്ഞോണ്ട് ഓടിയതാ. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ജൂലി, ജൂലി, വി ആർ സോ ലക്കി. നമ്മൾ ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. പാസ്പോർട്ടിനും വിസയ്ക്കും വേണ്ട എല്ലാ ഏർപ്പാടുകളും ജിമ്മി ചെയ്ത് കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞാ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക്. ഐ എം സോ ഹാപ്പി. കമോൺ, വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. കമോൺ, കമോൺ. ശശി, 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 നിന്റെ അമ്മ പറഞ്ഞ നേരാണോ? എടാ, ഹിന്ദുക്കളിപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. ഇവൻ ഇനി വേറൊരു പെണ്ണ് വേണ്ടെന്ന്. ഓ ചട്ടക്കാരിയെ നീ കണ്ടുള്ളൂ അല്ലേ? സംസ്കാരമില്ലാത്ത ജോലിക്കല്ല അവളെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കിയ. എന്താ പറഞ്ഞ? എന്റെ കൂട്ടുകാരി ഇന്നൊരു അമ്മയാ.
അവളുടെ കുഞ്ഞ് ഏതൊരു അനാഥാലയത്തിൽ. നശിപ്പിച്ചു കളഞ്ഞല്ല എന്റെ കൺവട്ടത്ത് കണ്ടു പോകരുത്, കടന്നു പോകരുത്. ക്ഷമിക്കണം മിസ്സസ് മോറിസ്, നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് അറിയാം. റിച്ചാർഡ് പറഞ്ഞിരുന്നു ഒരു 5 മിനിറ്റ്. റിച്ചാർഡ്, മിസ് മോറിസിന്റെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും സാങ്ഷൻ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതാ. ഇതൊക്കെ അതിൻ്റെ പേപ്പേഴ്സാണ്. ഇതൊന്ന് സൈൻ ചെയ്ത് തരണം പ്ലീസ്. ഇനി ജൂലി, ജൂലി പ്ലീസ് കം. കുട്ടികൾ മൈനർ ആയതുകൊണ്ട് അവരുടേത് ആവശ്യമില്ല. താങ്ക് യു സോ മച്ച് മിസ്റ്റർ വാര്യ. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. കം ജൂലി, ഗെറ്റ് ഇൻ. അത് നിങ്ങളുടെ മകളുടെയും ഞങ്ങളുടെ മകൻ്റെയും കുഞ്ഞാണ്. ഈ റിച്ചാർഡാണ് ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിയിച്ചത്. കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അല്ലേ. Yeah.
കുറുമൊഴിയുടെ കാട്ടിലെ കുളിരൊളി നീളവേ കനവു നെയ്ത നെഞ്ചിലെ കവിത മോളി മെല്ലവേ മിഴിത്തിരയുവതാരു ദൂരെ ജനുവരിയിലെ പൂക്കളെ കുറുമൊഴി.